സന്തോഷം, ഞാൻ തുറന്നോട്ടെ. ആയിക്കോട്ടെ. തണുപ്പ് തണുപ്പ് ഭയങ്കര തണുപ്പാണ്. ഇത് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യണം. അപ്പൊ ഇവരിത് കംപ്ലീറ്റ് ബ്രഷ് ചെയ്ത് ഓക്കെ ബ്രഷ് ചെയ്ത് ഈ ഫ്രോസ്റ്റ് കംപ്ലീറ്റ് അവർ മാറ്റും. ഗ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വേയ്മെന്റ് എടുക്കുകയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്ലേസ് വാട്ടറിലേക്ക് നമ്മൾ ഇടുന്നു ഇടുന്നു. എന്തൊക്കെ പരിപാടി ഉണ്ട്. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. നമ്മൾ വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നതേ ഞങ്ങളുടെ നാട് തന്നെയാണ് അരൂർ. അരൂർ അരൂക്കുറ്റിലാണ് എൻ്റെ വീട്. ഈ ഞങ്ങളുടെ നാട്ടിനൊരു ഭയങ്കര വലിയൊരു പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകതയുണ്ട്. അതായത് കേരളത്തിലെ സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ പോണത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്ക്വിഡ് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യാമെന്ന് കാണിക്കാനായിട്ടുമാണ്. അനസുക്കാടാണ് ആ ഒരു ഫാക്ടറി. അനസുക്ക സന്തോഷം. നമസ്കാരം അനസുക്ക. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഞങ്ങൾ അരൂരുള്ള ഒരാളാണ്. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു ഒന്ന് ബാ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നല്ലേ. അനസുക്ക എന്നാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? ഏകദേശം 25 വർഷമായി. ആണല്ലേ. 25 വർഷമായിട്ട് ഈ സീ ഫുഡ് എക്സ്പോർട്ടിങ്. എക്സ്പോർട്ടിങ് അതിൻ്റെ സപ്ലൈ അതിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷെഡ് നടത്തിയിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ അഡിഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് മരുന്നുണ്ടാക്കുന്നുണ്ട്. മരുന്നുണ്ടാക്കുന്നുണ്ട്. ചെമ്മീനി നമ്മുടെ അരൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ ഇത്രയും സീ ഫുഡ് ഫാക്ടറികളുണ്ട്. എത്ര ഫാക്ടറികളുണ്ട് ഇവിടെ? ഏകദേശം 40 ഫാക്ടറികൾ ഉണ്ട്. ചെറുതും വലുതുമായ ഫാക്ടറികൾ ഇവിടെ ഉണ്ട്. ആണല്ലേ. ഓക്കെ. നമ്മുടെ മണാറ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് പ്രൊഡക്റ്റ് എക്സ്പോർട്ട്? നമ്മൾ എല്ലാ രാജ്യങ്ങൾക്കും, റഷ്യ ഇല്ലാത്ത എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള അപ്രൂവൽ ഉണ്ട്. മെയിൻ ആയിട്ട് യൂറോപ്പ്, അമേരിക്ക, ജപ്പാനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ആണല്ലേ. ഓക്കെ ഓക്കെ. കേരളത്തിൻ്റെ ഒരു എക്കോണമിയുടെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ് ഈ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് എന്ന്. അതെ അതെ അല്ലേ. മേജർ പീലിംഗ് ഷെഡുകളും എക്സ്പോർട്ടിംഗ് കമ്പനികളും എല്ലാം അരൂര് ബേസ്ഡ് ആണ്. അരൂര്, ഇടക്കൊച്ചി, പള്ളുരുത്തി, തോപ്പുംപടി ഈ ഏരിയയിലാണ്. ഈ കോസ്റ്റൽ ഏരിയയിലാണ്. ടു ചേർത്തല വരെ ഉണ്ട്. ആണല്ലേ. ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേർ. അപ്പോൾ നമ്മൾ മണാറ ഗ്രൂപ്പ് പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും എത്ര ആൾക്കാർ തൊഴിൽ കൊടുക്കുന്നു? നമ്മൾ ഡയറക്റ്റ് നമുക്കൊരു 300-350 സ്റ്റാഫുകളുണ്ട്. പീലിംഗ് ഷെഡിൽ നമുക്കൊരു 9 പീലിംഗ് ഷെഡുകളും ഉണ്ട്. അത് ഏകദേശം അതും കൂടി വരുമ്പോൾ 1000-1100 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. ആണല്ലേ. ഓ വെരി ഗുഡ്. അല്ല, നമ്മുടെ വ്യൂവേഴ്സിനെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ് കാണുന്നത്. അതായത് എങ്ങനെയാണ് സ്ക്വിഡ് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒരാളൊന്ന് അറേഞ്ച് ചെയ്ത് തരണം. ഞങ്ങൾക്കിത് കാണിക്കണം. അല്ല, അത് അറേഞ്ച്മെന്റ് ചെയ്ത് തരാം. എനിക്ക് ചെറിയ പനിയായതുകൊണ്ടല്ലേ ഞാൻ തന്നെ. രണ്ടു ദിവസം ഒരു പനി. അപ്പൊ ഞാൻ അനസുഖാട്ടോ. അനസുഖ നിങ്ങൾ വരണ്ട. ഒന്ന് ഒരാളെ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജറുണ്ട്, സന്തോഷിനെ തന്നെ അറേഞ്ച് ചെയ്തു തരും. എല്ലാം കാണിച്ചു തരും. നമ്മുടെ സ്ക്വിഡ് തന്നെയല്ല, ഒക്ടോപസ്, കട്ടിൽ ഫിഷ്, ഈ മൂന്നെണ്ണം സഫലപ്പെടുന്ന അറിയപ്പെടുന്നു. ഈ മൂന്നേറ്റവും നന്നായിട്ട് ചെയ്യുന്നവരാണ് നമ്മൾ. ഒക്ടോപസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ കേരളം ഒരു വ്യാവസായിക ഫ്രണ്ട്ലി ആയിട്ട് അറ്റ്മോസ്ഫിയർ അല്ലേ? ആക്ച്വലി പല ആളുകളും പറയുന്നു കേരളത്തിൽ ഒന്നും ഇല്ല എന്നുള്ള ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട്. അതല്ലല്ലോ. അല്ല, നമ്മൾ ഈ നാട്ടിൽ വ്യവസായം ചെയ്തു വന്ന ആളല്ലേ. നമ്മൾ ചെറിയ രീതിയിൽ, ഞാൻ ഈ അരുകുറ്റി റോട്ടിൽ 90,000 രൂപയ്ക്ക് തുടങ്ങിയതാണ് 25 വർഷം മുമ്പ്. അത് ഇത് ഇവിടം വരെ എത്തിയപ്പോൾ 100 കോടിയുടെ മേളിൽ ടേണോവറിൽ കച്ചവടം ചെയ്യുന്നത് ഇവിടെ തന്നെ ചെയ്തതാണ്. അപ്പൊ നമ്മൾ കച്ചവടത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് മനസ്സില്ലാതെ ഒറ്റ മനസ്സോടുകൂടി അതിനുവേണ്ടി പ്രയത്നിച്ച് അത് വിജയത്തിലെത്തിക്കാൻ പറ്റും. നമുക്ക് അതിനോട് പാഷനും അഡിഷനും വേണം. ആരെങ്കിലും ചെയ്യണ കണ്ടിട്ട് ചെയ്തിട്ട് കാര്യമില്ല. പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ തന്നെ മുഴുകി നിന്നാൽ അത് വിജയിക്കും. അപ്പൊ എന്നാലും സന്തോഷം. ഞാൻ സന്തോഷ് ഭായി ഒന്ന് വിളിച്ചു പറയുക, ഞങ്ങളൊന്ന് ഫാക്ടറിയിൽ പോയി കാണാം. എന്നാലും ഞാൻ വിളിക്കാം കേട്ടോ. ഇതിന്റെ അകത്തേക്ക് കയറുമ്പോഴേ നമ്മൾ കോട്ടും മാസ്കും ഒക്കെ ഇട്ട് വേണം നമുക്ക് കയറാനായിട്ട്. അതെ, അനസുക്ക നമ്മളെ സന്തോഷ് സാറിനെ പരിചയപ്പെടുത്തി. സന്തോഷം. സന്തോഷ് സാർ ഇവിടുത്തെ പ്രൊഡക്ഷൻ മാനേജറാണ്. സന്തോഷം കേട്ടോ. വളരെ വളരെ സന്തോഷമുണ്ട് നമുക്കിത്. വളരെ സന്തോഷം. ഇത് എങ്ങനെയാണെന്നുള്ള പ്രോസസ്സ് സന്തോഷ് സാർ നമുക്ക് A to Z കാണിച്ചു തരാനാണ്. ആദ്യം നമ്മൾ എന്താണ് സന്തോഷ് സാറ് ചെയ്യുന്നത്? നമ്മള് ആദ്യത്തെ പ്രോസസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എംപ്ലോയീസ് ഉണ്ടല്ലോ. എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ എംപ്ലോയീസ് ആണ് നമ്മുടെ. അപ്പൊ നമ്മള് രാവിലെ എടുത്ത ഒരു പ്രോസസിംഗ്, ഞങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 8:30 ഇവിടെ വർക്ക് സ്റ്റാർട്ട് ആവുന്നത്. ആ സമയത്ത് നമ്മുടെ പുറത്ത് കുട്ടികളെല്ലാം വന്നിട്ട് നമ്മുടെ ഡ്രസ് ചേഞ്ചിങ് റൂമിൽ നിന്ന് അവരുടെ യൂണിഫോം നല്ല രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ അവരുടെ മുടി മറ്റേ മുടികളൊന്നും പുറത്ത് കാണിക്കാതെ ഒക്കെ രീതിയിൽ നല്ല രീതിയിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒരു ഗംബൂട്ടൊക്കെ ഉപയോഗിച്ച് വന്നിട്ട് അവരെ ഹാൻഡ് വാഷിംഗ് ഒക്കെ ചെയ്ത് ക്ലോറിൻ ഡിപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങളുടെ ഒരു പ്രേയർ മീറ്റിംഗോടുകൂടിയാണ് ഞങ്ങൾ വർക്ക് എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓരോ പ്രോഡക്റ്റ് കാണാൻ. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ പ്ലാനിങ് ഉണ്ടാക്കും. ഇത് നമ്മള് ക്ലീൻ ചെയ്ത മെറ്റീരിയലാണ്. ഇത് ക്ലീൻ ചെയ്ത മെറ്റീരിയലാണ്. ക്ലീൻ ചെയ്ത മെറ്റീരിയൽ, ക്ലീൻ ചെയ്ത മെറ്റീരിയലാണ് നമ്മൾ ഇത്. ഇതിന് ശേഷം ഇത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമ്മൾ പ്രോസസ് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് ഇനി എന്തായിരിക്കും അടുത്ത ചെയ്യുന്നത്? ഇനി അടുത്ത ഇത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ്, കെമിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ് ചെയ്യുന്നത്. നമ്മുടെ സ്ക്വിഡ് സാധനങ്ങള് നമ്മുടെ ഷെഡിൽ തന്നെ ക്ലീൻ ചെയ്ത് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് വന്നു അല്ലേ? അതെ സർ, നമ്മൾ പീല് ചെയ്ത മെറ്റീരിയലാണ് ഇത്. ഇതിപ്പോ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് പ്രോസസ്സിംഗിന് വേണ്ടിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് അതാണ് നമുക്ക് ഇപ്പൊ പ്രോസസ്സിംഗിൽ കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അത് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്, അതെ ഫൈനലായിട്ട് നമുക്ക് പീലിംഗ് എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആക്കിയതിനു ശേഷം, ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോസസ്സിംഗിന് വേണ്ടി ഓൾറെഡി ഓക്കെ ആണ് മെറ്റീരിയൽ. ഇനി ഇത് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ നമ്മൾ നേരെ ഇത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് നമ്മൾ ടണലിലേക്ക് അല്ലെങ്കിൽ ബ്ലാസ്റ്റിലേക്ക് കയറ്റി വിടുകയാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് കണ്ടാലോ. കാണാം. ഓക്കെ സന്തോഷ് സാറേ, ഇവിടെ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മളിപ്പം അവിടെ ട്രീറ്റ്മെന്റ് ഞാൻ കാണിച്ച മെറ്റീരിയൽ നമ്മളിവിടെ സോർട്ട് ഔട്ട് ചെയ്യണം. അതായത് ഇതിൽ നമുക്ക് വലുത് ബിഗ് സൈസ് സ്മോൾ സൈസ് ചിലപ്പം ഉണ്ടാവും. അങ്ങനെയുള്ള പീസുകൾ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അത് ഓരോ ഗ്രേഡ് ഉണ്ട്, ഗ്രേഡായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, ബൈ ഗ്രേഡായിട്ട്. ഇപ്പൊ നമ്മളിപ്പോ കൊടുത്തോണ്ടെങ്കിൽ 2040 എന്ന് പറഞ്ഞ ഗ്രേഡാണ്. അത് നമ്മൾ സെറ്റിംഗിലേക്ക് ഇവരെ സോർട്ട് ഔട്ടിന് ശേഷം സെറ്റിംഗിലേക്ക് കൊടുക്കും. വലിപ്പവും ചെറുപ്പവും, വലിപ്പവും ചെറുപ്പം അനുസരിച്ചാണ് നമ്മൾ ആ ഗ്രേഡായിട്ട് മാറുന്നത്. ഒരു കിലോയ്ക്ക് ഇത്ര കൗണ്ട് വരുന്ന രീതിയിലുള്ള ഗ്രേഡാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ കണ്ട പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് നേരെ സെറ്റിംഗിലേക്ക് നമ്മൾ പോവാണ്. ഇത് സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യണം. നേരത്തെ വലിപ്പമൊക്കെ നമ്മൾ തരംതിരിച്ചതിന്റെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള 2040 എന്നുള്ള ഗ്രേഡാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ ടെന്റക്കിൾ പാർട്ടും ബോഡി പാർട്ടും കൂടെ ഉള്ളത് കാണ് ഇവരെടുത്ത് വെച്ച് സെറ്റ് ചെയ്യണം. ഇതേപോലെ സെറ്റ് ചെയ്യണം, ടെന്റക്കിളായിട്ട് സെറ്റ് ചെയ്യണം. ഇതാണ് സെറ്റിംഗ്, സെറ്റ് വിങ്സോട് കൂടി ഇതാണ് നമുക്ക് ഉള്ള സെറ്റിംഗിന്റെ. എല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്തു അല്ലേ? അതെ അതെ. ഇനി ഇത് ഇത് നമ്മൾ ഇനി ഫ്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടണൽ ഫ്രീസർ, രണ്ട് ടണൽ ഫ്രീസർ ഉണ്ട്. നമ്പർ വൺ ടണൽ ഫ്രീസറിലേക്ക് നമ്മൾ ലോഡ് ചെയ്യാൻ പോവാണ്. എത്ര സമയം വെക്കും സാറേ? 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഫ്രീസ് ആവും. 4 മണിക്കൂർ, 4 മണിക്കൂർ മാക്സിമം. ക്വാണ്ടിറ്റി കുറച്ച് കൂടുകയാണെങ്കിൽ 5 മണിക്കൂർ, മാക്സിമം 5 മണിക്കൂറിൽ ഇത് ഫ്രീസായി നമുക്ക് എടുക്കാൻ പറ്റും. ഫ്രീസറിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഫ്രീസറിലേക്ക് കയറ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് സത്യം പറഞ്ഞ ഒരു 4-5 മണിക്കൂർ ഫ്രീസിംഗിന് വെക്കണമെന്നല്ലേ സാർ എന്നോട് പറഞ്ഞു? അതെ അതെ. നമുക്കിവിടെ വേറെ ടണലുണ്ട്, നമുക്ക് വേറെ ടണലില് മെറ്റീരിയൽ ഫ്രീസായി കിടക്കുന്ന മെറ്റീരിയൽ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ആ ഫ്രീസായ മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ട് വീണ്ടും ഗ്ലേസിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ഗ്ലേസിംഗ്, ഗ്ലേസിംഗ്. ഓക്കെ, ആ ഗ്ലേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കിയാലോ? തീർച്ചയായും. സന്തോഷം, ഞാൻ തുറന്നോട്ടെ? ആയിക്കോട്ടെ. സാധനം ഫ്രീസറിൽ നിന്ന് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് അല്ലേ? അതെ അതെ. അവിടെ വന്നിട്ട് ഇവരെന്താ എന്ത് പ്രോബ്ലം? 4 മണിക്കൂർ 5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഈ രീതിയിലാവും, ഫ്രീസായി ഈ രൂപത്തിലാവും. ഈ രൂപത്തിൽ വരുന്ന ഇതിന് നമ്മള് ഒരു സെറ്റിംഗ് ടൈമിൽ നമ്മളൊരു പ്ലാസ്റ്റിക് പേപ്പർ കൊടുക്കുന്നത് ഇതായിട്ടുള്ള ഐസോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും ഇതിൽ ാണ് ഈ സാധനം ഗ്ലേസിംഗിലേക്ക്, ഗ്ലേസിംഗിലേ പോകുന്നത്. ഗ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വേവ്മെന്റ് എടുക്കുകയാണ്. എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത്ര ഗ്ലേസ് നമുക്ക് ഇതായിട്ടുള്ളൂ അറിയാൻ പറ്റുള്ളൂ. വെയിറ്റ് എടുക്കാണ്. അപ്പൊ 1650 വെച്ച് നമ്മളിപ്പോ വെയിറ്റ് എടുക്കും. ഈ സാധനത്തിനാണ് നമ്മള് ഇത് ചിൽഡ് വാട്ടർ ആണ്. ചിൽഡ് വാട്ടർ, അതെ അതെ. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്ലേസ് വാട്ടറിലേക്ക് നമ്മള് ഇടുന്നു. എന്തൊക്കെ പരിപാടി? അപ്പൊ ഇട്ടിട്ട് അത് നമ്മൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളത് മിക്സ് ചെയ്യുന്നു. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിംഗ് ആയത് നമുക്കറിയാൻ പറ്റും എത്ര ഗ്ലേസ് വരെയും കിട്ടും എന്നുള്ളത് വെച്ച്. അതിനുശേഷം ഇത് വീണ്ടും ഈ കുട്ടികളെ നമ്മുടെ സ്റ്റാഫ്സ് അത് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് അതിന് എത്ര ഗ്ലേസ് കിട്ടി എന്നുള്ള വെയ്റ്റ്മെന്റ് നമ്മൾ എടുക്കും. ഗ്ലേസിംഗ് കഴിഞ്ഞിട്ട് ഇതിന് എന്ത് വെയിറ്റ് നമുക്ക് എത്ര പെർസെന്റേജ് വരയ്ക്കും വരുന്നു എന്ന് നോക്കാൻ പോവാണ്. അപ്പം അതാണ് ഇപ്പം നോക്കുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് ഇപ്പം 20% ഉള്ള നമുക്ക് വന്നിട്ടുണ്ട്, വെയിറ്റ് കൂടിയിട്ടുണ്ട് നമ്മുടെ ഗ്ലേസിംഗ് ഇതായി. ഈ ഇത് നമ്മൾ ഈ ഇത് വീണ്ടും ഹാർഡനിങ്ങിന് വിടുന്നുണ്ട്. ഹാർഡനിങ്
ഒരു പ്രാവശ്യം ഹാൻഡ്ലിംഗ് ചെയ്താൽ മതി. അതായത് ഈ മെറ്റീരിയൽ ഇപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഐസ് വാട്ടറിലേക്ക് ഇതുകൊണ്ട് അത് ഹാൻഡ്ലിംഗ് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഹാർഡ്ലിംഗ് വിടുന്നത്. ഇത് പോയിട്ടൊരു റണ്ണിങ്ങിൽ തന്നെ നമ്മൾ ഇറക്കിയിട്ട് ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ ഓടിക്കൊണ്ട് ഇപ്പൊ ടണൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ടണലിന്റെ അത് ഒരു 15-20 മിനിറ്റ് ഓടി കഴിയുമ്പോൾ ആദ്യം വെച്ച ഫസ്റ്റ് വെച്ചത് സന്തോഷ് സാറേ, നമ്മുടെ പ്രോഡക്റ്റ് എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടേ ഒരു 1 kg പാക്കിൽ അല്ലേ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് എന്താ സാറേ ചെയ്യുന്നത്? അടുത്തത് ഇത് നമ്മള് മെറ്റൽ ഡിറ്റക്ടറിൽ കൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ ചെയ്യും. അതായത് ഇവിടെ ഒരു റൈഡർ നമ്മളെ കൂടെ വരും. അത് ഫൈനൽ അപ്രൂവലാണ് നമ്മൾ റൈഡർ ഇട്ടിട്ട് ഫൈനലായിട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഫോറിൻ മാറ്റേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചെയ്യാം. മെറ്റൽ ഡിറ്റക്ടർ, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സാധനം മെറ്റൽ എന്തെങ്കിലും സാധനം തിരിച്ചു വരും അല്ലേ. സന്തോഷ് സാറേ, നമ്മളെങ്ങനെ സാധനം കണ്ടെയ്നറിലേക്ക് പാക്ക് ചെയ്തു, സത്യം പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം. നമ്മൾ ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലം, നമ്മുടെ അരൂരാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനീസ് ഉള്ളത്. കേരളത്തിലെ മത്സ്യസമ്പത്തുകളിൽ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നതിലൊരു പ്രദേശം ഞങ്ങൾ അരൂരാണ്, ഞങ്ങളുടെ നാടാണ്. അപ്പോൾ എന്നാലും സന്തോഷം അനസുക നമ്മളിങ്ങോട്ട് പറഞ്ഞു, താങ്കൾ എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു എന്ന് വ്യക്തമായി നമ്മുടെ ഓഡിയൻസിനും ഇത് വ്യക്തമായി മനസ്സിലായി. വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഇത്ര ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ എന്താ പറയുക നാട്ടിലുണ്ട് എന്നുള്ള വലിയൊരു കാര്യം തന്നെ. നമ്മുടെ സുഹൃത്തുക്കളായാലും കണ്ടോ, സ്ക്വിഡ് ഇങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരും ചെയ്യും. മറ്റൊരു വീടുമായിട്ട് കാണാം. ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവിധ ആശംസ. താങ്ക് യു സോ മച്ച്.